ഓം ശാന്തി. പ്രഭാതം മുരളി. ഡേറ്റ് 10/9/2019. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ, തും ജിതന സമയ ബാക്കി യാദ് മേ രഹേംഗേ ഉത്തന സമയ കമായി ഹി കമായി ഹേ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്രമാത്രം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും സമയം നിങ്ങൾക്ക് സമ്പാദ്യം തന്നെയാണ്. യാദ് സേഹീത്തും ബാബ്കെ സമീ പാത്തേ ജായെങ്കിൽ, ഓർമ്മയിലൂടെയാണ് നിങ്ങൾ ബാബയുടെ സമീപം വന്നു ചേരുക. പ്രശ്ന ജോ ബച്ചേ യാദ്മേ നഹി റഹ് സക്തേ ഉനേ കിസ് ബാത്മേ ലജ്ജ ആത്തി ഹെ. ഏതു കുട്ടികളാണോ ബാബയുടെ ഓർമ്മയിലിരിക്കാത്തത് അവർക്ക് ഏത് കാര്യത്തിലാണ് ലജ്ജ അനുഭവപ്പെടുക? ഉത്ത അപ്പന ചാർട്ട് റെക്കനേമേ ഉനെ ലജ്ജ ആത്തി ഹെ. തൻ്റെ ഓർമ്മയുടെ ചാർട്ട് വെക്കുന്നതിലാണ് അവർക്ക് ലജ്ജ തോന്നുക. സമസ്തേ സച്ച് ലിക്കേങ്കേ തോ ബാബാക്യാ കഹേങ്കേ. അവർ മനസ്സിലാക്കുന്നു, സത്യം എഴുതിയാൽ ബാബയ്ക്ക് എന്നോടെന്തു തോന്നും. ലക്കിൻ ബച്ചോ കാ കല്യാൺ ഇസ്മേ ഹി ഹെ കി സച്ച സച്ച ചാർട്ട് ലിക്തേ രഹേ. എന്നാൽ ബാബ പറയുകയാണ്, കുട്ടികളുടെ മംഗളം അടങ്ങിയിരിക്കുന്നത് തൻ്റെ സത്യസത്യമായ ചാർട്ട് എഴുതുന്നതിലൂടെയാണ്. ചാർട്ട് ലിക്കനേ മേ ബഹുത് ഫായ്ദേ ഹെ. ചാർട്ട് എഴുതുന്നതിൽ വളരെയധികം ലാഭമുണ്ട്. ബാബ കേത്തി ബച്ചേ ഇസ്മേ ലജ്ജ മത് കറോ. ബാബ പറയുകയാണ്, കുട്ടികളെ, ഈ കാര്യത്തിൽ ഒരിക്കലും ലജ്ജിക്കാതിരിക്കൂ. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് 1. 21 ജന്മോ കേലിയെ പദമോ കി കമായി ജമാ കർണി കേലിയെ. 21 ജന്മങ്ങൾക്കായി പതിം മടങ്ങ് അഥവാ കോടാനുകോടി സമ്പാദ്യം നേടുന്നതിനായി ഡയറക്ട് ഈശ്വര്യ സേവാമേ സബ് കുത് സഫൽ കർണ. നേരിട്ട് തൻ്റെ സർവസ്വവും ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കണം. ട്രസ്റ്റി ബൻ ശിവബാബാക്കെ നാം പ സേവാ കർണി ഹെ. നിമിത്തം അഥവാ ട്രസ്റ്റിയാണെന്ന ബോധത്തോടുകൂടി ശിവബാബയുടെ നാമത്തിൽ സേവനം ചെയ്യണം. 2. യാദ്മേ ജിത്ന സമയ ബൈത്തേ ഉത്തന സമയ ബുദ്ധി കഹാ കഹാ ഗൈ യച്ചക്ക് കർണ. എത്ര സമയം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും സമയം ബുദ്ധി എവിടെയെല്ലാം അലിഞ്ഞിരുന്നു എന്ന് പരിശോധിക്കണം. അപ്പന സച്ച സച്ച പോത്താമേൽ റക്കണ. തൻ്റെ സത്യമായ ഓർമ്മയുടെ ചാർട്ട് വെക്കണം. നരസേ നാരായൺ ബന്നിക്കേലിയെ ബാപ്പോ വർസേക്ക് യാദ്മേ രഹന. നരനിൽ നിന്നും നാരായണനാകുന്നതിനായി ബാബ പിന്നീട് സ്വത്തിൻ്റെ ഓർമ്മയിലിരിക്കണം. വരദാൻ അവിനാശി പ്രാപ്തിയും കി സ്മൃതി സെ. അവിനാശി പ്രാപ്തികളുടെ സ്മൃതിയിലൂടെ അപ്നേ ശ്രേഷ്ഠ ഭാഗ്യക്ക് ഖുഷിമേ റഹനേ വാലെ ഇച്ഛാ മാത്രം അവിദ്യാഭൗ. തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന ഇച്ഛാ മാത്രം അവിദ്യരായി ഭവിക്കൂ. വിശദീകരണം ജിസ്ക ബാഹ്യ ഭാഗ്യ വിദാത്ത ഹോ ഉസ്കാ ഭാഗ്യ ക്യാ ഹോക. ആരുടെ അച്ഛനാണോ സ്വയം ഭാഗ്യവിദാതാവായിരിക്കുന്നത് അവരുടെ ഭാഗ്യം എന്തായിരിക്കും? സദാ യഹി ഖുഷി രഹേക്ക് ഭാഗ്യത്തോ ഹമാര ജന്മസിദ് അധികാർഹ്യ. സദാ ഈ സന്തോഷത്തിലിരിക്കുക, ഭാഗ്യം എൻ്റെ ജന്മസിദ്ധ അവകാശമാണ് അഥവാ അധികാരമാണ്. വാ മേരാ ശ്രേഷ്ഠ ഭാഗ്യ ഓർ ഭാഗ്യവിദാത്ത ഭാപ്. വാഹ് എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം എൻ്റെ ഭാഗ്യവിദാതാവായ ബാബ. യഹി ഗീത് ഗാത്തേ ഖുഷിമേ ഉടുത്തേ റഹോ. ഈ ഗീതം പാടിക്കൊണ്ട് സദാ പറന്നുകൊണ്ടിരിക്കുക. ഐസാ അവിനാശി ഖജാന മിലാ ഹെ ജോ അനേക ജന്മ സാത്ത് രഹേഗ. അത്തരത്തിൽ അവിനാശിയായ ഖജനാവ് ലഭിച്ചിരിക്കുകയാണ്, അനേക ജന്മങ്ങളോളം കൂടെ ഉണ്ടാകും. കോയി ചീൻ നഹി സക്ത ലൂട്ട് നഹി സക്ത
ആർക്കും തന്നെ ആ സമ്പത്ത് തട്ടിയെടുക്കുവാനോ കൊള്ളയടിക്കുവാനോ സാധ്യമല്ല. കിത്തനാ ബഡാ ഭാഗ്യ ഹേ ജിസ്മേ കൊയ് ഇച്ഛാ നഹി, എത്രമാത്രം ശ്രേഷ്ഠമായ ഭാഗ്യമാണ്, അതിൽ യാതൊരുവിധ ഇച്ഛയുമില്ല. മൻ കി ഖുഷി മിൽ ഗൈ തോ സർവ പ്രാപ്തിയാ ഹോ ഗൈ, മനസ്സിന് സന്തോഷം പ്രാപ്തമാകുന്നതോടെ തന്നെ സർവപ്രാപ്തികളും അനുഭവപ്പെടുന്നു. കൊയ് അപ്രാപ്ത വസ്തു ഹൈ ഹി നഹി, യാതൊരു അപ്രാപ്തമായ വസ്തു തന്നെയില്ല. ഇസ്ലിയെ ഇച്ഛാ മാത്രം അവിദ്യാഭൻ ഗയെ, അതുകൊണ്ട് തന്നെ ഇച്ഛാ മാത്രം അവിദ്യരായി. ശ്ലോകൻ: വികർമ്മ കർണേക്കാ ടൈം ബീത്ത് ഗയാ, വികർമ്മം ചെയ്യുവാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അഭിവ്യർത്ഥ സങ്കൽ ബോൽ ബി ബഹുത് ദോക്കാ ദേത്താ ഹെ, ഇപ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങളും വാക്കുകളും വളരെയധികം നിങ്ങളെ ചതിക്കുന്നു. അച്ഛ മീറ്റേ മീറ്റേ സിക്കിലതേ ബച്ചോം പ്രതി മാത്പിത ബാപ്താദാക്ക യാത്പ്യാറോ ഗുഡ് മോർണിംഗ്, റുഹാനി ബാപ്കി റുഹാനി ബച്ചോം കോ നമസ്തേ, ഹം റുഹാനി ബച്ചോം കി റുഹാനി ബാപ്കോ യാത്പ്യാർ ഗുഡ് മോർണിംഗ്, നമസ്തേ നമസ്തേ നമസ്തേ, ഓം ശാന്തി.